വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെയുള്ള ജിയോ ജോസഫ്, അതുപോലെ പ്രവീണ്, പിന്നെ രതീശേട്ടൻ, പിന്നെ ഉണ്ണിമായ, ഉണ്ണിമായുടെ അച്ഛൻ, ഇവരൊക്കെ ഇന്ന് രാത്രി ഫ്ലൈറ്റ് കയറും അല്ലേ. 5 മണിക്ക് തന്നെ എയർപോർട്ടിൽ എത്തി. അവരിന്ന് നമ്മുടെ ഇനി നാളെ ഉണ്ടാവില്ല, നമ്മൾ ഒറ്റ ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അവരിന്ന് തന്നെ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോ നമുക്ക് നാളെ പോകാനുള്ളത്, അപ്പൊ കുറച്ചുകൂടി മുമ്പേ ഒന്ന് ഒറ്റക്കൊന്ന് ഒറ്റക്കല്ല, രണ്ടുപേരും കൂടി ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ പറ്റിയാലെ മാസ്റ്റർ പീസ് വ്ളോഗ്, മാസ്റ്റർ പീസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ട്രാവൽ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ധാരാവി എത്തിയപ്പോ നമ്മൾ മൂന്നാളൊരു വണ്ടിയിലോട്ടോ പോകുന്നത്. ഇവിടെ മറ്റുള്ള നാലാളെ കാണാനില്ല, എവിടെ വരില്ല കേട്ടോ. കുറേ വണ്ടികൾ വരുന്നു, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ മഹാന്മാർ വരുന്നുണ്ട്. വണ്ടി കിട്ടാതെ അവരെ പറ്റിച്ചു പോയ ആളുകളാണ്. എത്രയാ പറഞ്ഞു? 150 ബയ്യാ. അങ്ങനെ ഓട്ടോ വിളിച്ചാണ്ട് ഇപ്പൊ നമ്മളെ പ്രശ്നമാണല്ലേ. നമ്മളെ കൊച്ചനാനി ഇപ്പൊ ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ ടാക്സി ഓടിച്ചു അല്ലേ. ടാക്സി ഓടിച്ചു അന്നത്തെ ടാക്സി ഒന്നും ഇവിടെ കാണുന്നില്ല. ധാരാവിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ടാക്സിക്കാർ കുറച്ച് 50 രൂപ നേരത്തെ പറ്റിക്കാൻ നോക്കി, പക്ഷെ നമ്മള് കൊടുത്തില്ല. കൊച്ചനീഫ് വന്ന വണ്ടി വലിയ ധാരാവികളാണ്. കൊച്ചനീഫ് വന്ന ഇതുപോലത്തെ ഒരു വണ്ടിയാ തോന്നുന്നുണ്ട്. അല്ല, അവരെ കാണുന്നില്ല. നമ്മളെ നൂഡിൽസ് കഴിക്കാൻ പോകണം അല്ലേ. വേറെ ഒന്നും ഫുഡൊന്നും ആയിട്ടില്ല ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മള് നൈറ്റില് ഒരു 2 മണി വരെയൊക്കെ ഫുഡും പക്ഷേ ഹോട്ടലുകൾ അടക്കാനാവും. 2 മണിയൊക്കെ വരെ ഉണ്ടാവും, പക്ഷെ രാവിലെ മോർണിംഗില് കുറെ വൈകിട്ട് ഇവര് കടകൾ തുറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നൂഡിൽസ് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഇപ്പം ബോംബെയിൽ വന്നിട്ട് ഒരു ആവശ്യമില്ല തിരിച്ചു പറയുകയാണെങ്കിൽ. എന്നാലും എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നും കേരളത്തിൽ തന്നെ ഒരുവിധ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത മനുഷ്യ. അപ്പം മുംബൈയിൽ വന്നിട്ട് ഇദ്ദേഹം ചോദിച്ചപ്പോൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ ഹിന്ദിയിലായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ആ ധാരാവിയാണ് കൊച്ചിനി ഇപ്പൊ പറഞ്ഞ ആ ധാരാവിയാണ് ധാരാവി പോലീസ് സ്റ്റേഷൻ. അപ്പൊ നമ്മള് വിചാരിച്ച ഒരുപാട് ദൂരൊക്കെ അവിടെ ധാരാവിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കായിരുന്നു. അപ്പൊ ഇന്നലെ റൂം എടുത്ത്, റൂമിന്റെ തൊട്ടടുത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ധാരാവി. അപ്പൊ ഈ ധാരാവി വില്ലേജ് ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പൊ ധാരാവിയിലെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. യാത്ര പറഞ്ഞ് പറഞ്ഞ് പിരിയാൻ പോവുകയാണ്. അപ്പോ ജിയോ അവരെ സങ്കടമില്ലോ, 2-3 ദിവസം ഒരുമിച്ച് നിന്ന് പിരിയുന്നതിന് ചെറിയൊരു സങ്കടമുണ്ട്. എന്ത് ചെയ്യാം, ഫ്ലൈറ്റിൽ നിന്ന് 10 ആം തീയതി ആയിപ്പോയി. ഞങ്ങളല്ല ഇതൊക്കെയാണ് ഇവിടെ എന്തൊക്കെ വർക്കൊക്കെ നടക്കുകയാണ്. ഈ കാണുന്ന ഇതൊക്കെയാണ് ധാരാവി. അതൊക്കെ ഒരു ഗല്ലി ഏരിയയാണ്. അപ്പം ഇവിടേക്ക് വല്ലാണ്ട് ഞങ്ങൾ പോകുന്നില്ല, ഉള്ളോട്ടൊന്നും പോകുന്നില്ല. പോക്കറ്റും കാര്യം എന്തൊക്കെയുള്ള കാര്യങ്ങൾ, പോക്കറ്റ് അടി എന്തോ നിങ്ങൾക്ക് അറിയില്ല, അത് വെറുതെ പറഞ്ഞത്. പക്ഷെ നമ്മളൊരു ബാഗും കാര്യങ്ങളൊക്കെയാണ്. കുറെ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ കയ്യിലുള്ളത്. അപ്പോൾ റൂം എടുത്തിട്ടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം, പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പം എന്തായാലും പോവാം.
അപ്പൊ എന്താ വെച്ചാല് ഓട്ടോ വിളിക്കാം, കാരണം കറക്റ്റ് പൈസ അവിടെ ഏരിയ ആണ്. ഇന്നത്തെ അവസ്ഥ തന്നെയാണ്, നല്ല റോഡാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മുംബൈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഫ്ലൈറ്റിനുള്ള ടൈമൊക്കെ ആയി. ഈ ഒരു ഭാഗത്താണ് നമ്മളെ ഇലക്ട്രോണിക് സിറ്റി, ഇലക്ട്രോണിക്സ് മാർക്കറ്റ്. ഐഫോൺ അങ്ങനത്തെ ഒക്കെ മൊബൈലുകള് ഡ്യൂപ്ലിക്കേറ്റ് 5,000 രൂപയ്ക്ക് 6,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഐഫോണിന്റെ ഒന്നും എല്ലാവർക്കും ആൻഡ്രോയിഡ് ആയിരിക്കും. പിന്നെ അതിനൊക്കെ എന്തൊക്കെയാ സംഭവം, ഒന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ കോപ്പി ആയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുക, അതേ ലുക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ആയിരിക്കും നമ്മള് പെടാനൊക്കെ കൂടുതൽ സാധ്യതയാണ്, ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ല ശരിക്കും. അപ്പൊ ശരിക്കും അറിയാത്തവരെ കൂടെ നന്നായിട്ട് വില പേശാൻ നിന്നാൽ ഇവിടെ ഡബിൾ ഇരട്ടി പെട്ടെന്ന് അതിൻ്റെ പകുതി വില പറഞ്ഞാൽ തന്നെ അവർ കഴിഞ്ഞു തരും. പിന്നെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ എന്താ ഈ പോക്കറ്റ് അടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. അങ്ങനത്തെ ഒരാളുകൾ നല്ല സ്വഭാവം തന്നെയാണ്. വാങ്ങിയിട്ടില്ലേ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സാധനം വാങ്ങാനേ വലിയ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കിയിട്ട് ചോദിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം തരും, ഇവിടെ മഴ പെയ്ത് അല്ലേ, ഭാരി ശാഖയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇവരൊക്കെ. നല്ല ന്യൂസിൽ വരെ ഉണ്ട് ഇവിടെ മഴ പെയ്ത്. നമ്മൾ വന്നിട്ടായിരിക്കും അല്ലേ, എന്തായാലും അറിയില്ല. നമ്മളുള്ളത് മുഹമ്മദ് അലി സ്ട്രീറ്റ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിന്ന് വൈകുന്നേരം 8 മണിക്കാണ് രാത്രി ഫ്ലൈറ്റ്. ഒരു 5 മണിക്കെങ്കിലും അവിടെ എത്തണം. അപ്പോൾ ഇനി പോകാനുള്ള പരിപാടിയിലാണെങ്കിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ലാസ്റ്റ് വ്ളോഗ് ഫ്ലൈറ്റിലൊക്കെ വെച്ച് കാണാം. ഓക്കെ, പൊറോട്ട ഉണ്ടെങ്കിൽ എത്രയല്ലേ വലിപ്പം? ഒരു 10-30 പൊറോട്ടൻ്റെ മാവുണ്ടാവും തോന്നുന്നുണ്ട്. ഇതിന് 100 ഗ്രാമിന് 10 രൂപ. കിലോക്ക് എത്രയാ വയ്യ? 100. ഓക്കെ, 1 കിലോക്ക് 100 രൂപയാണ്. കൂട്ടിയാണ് കൊടുക്കാറില്ല, കട്ട് ചെയ്തില്ല. അവരവൻ തിന്നാൻ എന്തായാലും കഴിയില്ല. അതിൻ്റെ മുഖത്തു കൊണ്ട് കഴിയില്ല, ചലഞ്ച് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇതിന് 5 മണിക്കാണ് ഫ്ലൈറ്റിൻ്റെ എയർപോർട്ടിലെത്തേണ്ടത്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോവാണ്. എന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം എയർപോർട്ടിൽ. ഇനി അതിൻ്റെ ആദ്യത്തെ റിട്ടേൺ. ഓക്കെ, അതെല്ലാം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് തരാം. എന്നാൽ നമുക്ക് എയർപോർട്ട് വെച്ച് കാണാം. നമ്മളെ അവിടെ ദൂരെ കാണുന്നതാണ് അജിയാലി ദർഗ. അവിടേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ പോകുന്നത്. കാരണം അവിടെ ഒരു പാലുണ്ട് അതിൻ്റെ അടുത്തേക്ക്, അവിടെ വെള്ളം കയറിയത് കാരണം അവിടേക്ക് പോകുന്നില്ല. സാധാരണ എല്ലാവരും വരുന്ന സമയത്ത് വെള്ളം ഇല്ലെങ്കിൽ അവിടേക്ക് പോകാറുണ്ട്. ഫേമസ് ആയ ബോഡി മാസമൊക്കെ കിട്ടി. വെയിറ്റ് ചെയ്ത് നോക്കാം, 2 മണിക്കൂർ ഇനി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. 6 മണി ആയിട്ടുള്ളൂ. ഇനി ഇൻഡിഗോ ഫ്ലൈറ്റ് ആട്ടോ. നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് എയർ ഇന്ത്യ ആയിരുന്നു. ഇനി ഇൻഡിഗോയിലാണ് പോകാനുള്ളത്. അപ്പം ഇനി 2 മണിക്കൂറിൻ്റെ കട്ട പോസ്റ്റ് ആയിട്ട് നിൽക്കാം അല്ലേ.
മുംബൈ തീരത്ത് കൂടെ കടൽ തീരത്ത് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ പോയിരുന്ന വീഡിയോയിൽ കണ്ടിരുന്ന ആ ജുഹു ബീച്ചിൻ്റെ മുകളിൽ കൂടി അടുത്ത് പറന്നുകൊണ്ടിരിക്കുക. ജുഹു ബീച്ചൊക്കെ കഴിഞ്ഞു, മുംബൈ സിറ്റി കഴിഞ്ഞു, ഇപ്പോൾ കടലാണ്, ഇനിയൊന്നും കാണാനില്ല. ഇനി നമുക്ക് നാട്ടിലിറങ്ങിയ ശേഷം കാണാം. പോയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതെ, പിന്നെ സുരക്ഷിതമായി തന്നെ കുറച്ച് സമയം എടുത്തില്ലേ, ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറങ്ങിയതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി മുംബൈ വ്ളോഗ് തീരാൻ പോവുകയാണ്. ഇതുപോലെയുള്ള വ്ളോഗുകൾക്ക് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ ടിപ്സും അതുപോലെ പിന്നെ ഉൾച്ചാർച്ചയോടെ ഒക്കെ ആയിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ മേടേ വീണ്ടും.